ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ ഒരു ഗ്രീൻ ആപ്പിൾ അച്ചാറാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനും പറ്റുന്ന ഒരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആപ്പിൾ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ രണ്ട് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. അപ്പം ഞാനിവിടെ രണ്ട് ആപ്പിളും ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യാം, കാരണം ആപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ചെറുതായിട്ട് ചേഞ്ച് ആവൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപ്പിട്ടിട്ട് ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ എടുത്തു വെക്കാം. അപ്പോഴേക്കും ഉപ്പൊക്കെ ആപ്പിളിൽ നന്നായിട്ട് പിടിച്ചോളും. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണയാണ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം, അല്ല വെളിച്ചെണ്ണയാണ് ഇഷ്ടമുള്ളതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും ഇൻഗ്രീഡിയൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഞാനിവിടെ രണ്ട് ആപ്പിൾ എടുത്തത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മുടെ അച്ചാറിന് ഉണ്ടാവുക. അപ്പോൾ ഇനി ഇത് ഒരു നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, കാരണം നല്ല കളറൊക്കെ കിട്ടിക്കോളും നമ്മുടെ അച്ചാറിന്. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുകും ഉലുവയും കൂടെ വറുത്തിട്ട് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലോട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ആ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഞാൻ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്ത് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത് സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആപ്പിൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു പൊടികളിലോട്ട് ഈ ആപ്പിൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. നമ്മുടെ ആപ്പിളിന് ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം വിനാഗിരി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ്. ഇതും കൂടെ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ മിക്സാക്കി കൊടുത്താൽ നമ്മുടെ ആപ്പിൾ പിക്കിൾ ഇവിടെ റെഡി ആയിട്ട് കിട്ടും. ശേഷം ഇതാ നമ്മുടെ ആപ്പിൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, വെറും വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ ഒരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റുകളൊക്കെ അറിയിക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.